ചന്ദ്രന്റെ കോൾ ഔട്ട് ഇതാണ്, ഫുഡ് ഫുള്ളാക്കുക, ഫുഡ് ഫുള്ളാക്കുക, ഫുഡും അതെ അതെ പിൻ ചെയ്തിട്ടുണ്ട്, പിൻ ചെയ്തിട്ടുണ്ട്. ഫുഡ് ഫുഡ് തിന്നുക എന്നുള്ള കോൾ ഔട്ട് ആണ് ചന്ദ്രൻ. വളരെ വാല്യുബിൾ ആയിട്ടുള്ള കോൾ ഔട്ട്. ഡി സി വാറിൽ പ്രീ വാറിൽ ഞാൻ ഫുഡ് കഴിക്കാതെ മരിച്ചത് എനിക്ക് ഓർമ്മ വരുന്നു. ഫുഡ് കഴിക്കൂ, ഫുഡ് കഴിക്കൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് കോലീഡർ ആണത് വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് ചന്ദ്രൻ. ഇല്ലെന്നല്ല അടിച്ച് വാമായി വാമായി നിക്കണം. കൊറേ ഉമ്മാര് നമ്മൾ അടിച്ചിട്ട് താളം ഇവിടെ നടക്കത്തില്ല. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു വാമ വേണം. ഇപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ ഒരു സംഭവം പറയട്ടെ. ഇന്നലെ ഈ വാറ തുടങ്ങുന്നതിന് മുമ്പ് ഈ ടി എസ് വിയിലുള്ളവരെ വിളിച്ചിട്ട് രണ്ട് ലെവലിൽ സൗണ്ട് കൂടി കേൾക്കുന്നു. നമ്മള് വിളിച്ചിട്ട് അവരുടെ അടുത്ത് മര്യാദ പറഞ്ഞു, ബ്രോ ഇതാണ് സീൻ, സംസാരിക്കാം, നമുക്കൊന്ന് സംസാരിച്ചതിന് ശേഷം വാറ വേണം എന്നുണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് സിറ്റുവേഷനിലോട്ട് പോവാം. ഇല്ല ബ്രോ നമുക്കങ്ങ് അടിക്കാം, നമുക്കിനി അടിച്ചിട്ട് ബാക്കി നോക്കാം എന്ന് പറയുന്ന ഒരു ഗ്യാങ്ങിന്റെ അടുത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? അവർക്ക് അടിച്ചാ മതി, അവർക്ക് അവർക്ക് എന്താണ് കാരണം സംസാരിക്കാൻ പോലും, അവന് നമ്മളെ അടിക്കും. നമ്മളടിക്കും എന്ന് പറയുന്നവരെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ക്യാ മാറ്റം ബ്രോ? ഓ ഇന്ന മരിച്ച് പ്ലാന്റൊക്കെ ആണ് കേട്ടാ, അവന്മാർ ഇങ്ങോട്ട് വരുന്നില്ല. കെവിന്റെ കോളൊക്കെ കേട്ടോ, ഒരാൾ ഡൗൺ ആന്ന് കത്തിപ്പോ. രണ്ടും ഒരുമിച്ചുണ്ടല്ലേ, സൂപ്പർ. ഒരു വണ്ടിയിൽ ചന്ദ്രനും കണ്ണാപ്പിയും ബോബോയി, സൂപ്പർ. എന്ത് വേണം, ഒരു വണ്ടി പ്രതീക്ഷകൾ വേണ്ട, ഡൗൺ ആയിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. രണ്ടാണ് വണ്ടിയുടെ അടുത്ത് നിക്കത്തില്ല രണ്ടും, അതാണ് കോമഡി എടുത്തത്. ഇന്നലെ അതല്ലായിരുന്നാ കോമഡി ഫുള്ള്. അങ്ങനെയല്ല, നമുക്കൊരു അടി അടിക്കാം. ആരെയാണ് അടിച്ചത്? അവരുടെ സ്വന്തം ടീമിന്റെ ആണെന്ന് തോന്നുന്നു. അവരെ കാണാൻ പോലും ഇല്ല. എസ് ആർ ആർ ക്യാപ്ചേർഡ് എ ജി ഗ്യാങ് ഓഫ് സാ, അതെന്ത്? അതെന്തിനാണ് സുനിമോനെ വീഡിയോ ചെയ്തു ഒന്ന്, അടുത്ത ആളത് വണ്ടി ഇടിച്ചു വീണ്ടും. ത്രീ ടാപ്പ് ആരാണ്? ത്രീ ടാപ്പ് ഒരു പിക്ക് എടുത്ത് എടാ, അവര് വണ്ണ എച്ച് ആക്കിടാ, വീണ്ടും വണ്ണ എച്ച് ആയി ഫുള്ള് വണ്ടി ഇടിച്ചു. അവര് ചത്തു, അതിനെ തോമ്മൻ ചത്ത്. ബാക്കി വണ്ടികൾ എവിടെയാണോ അറിയേണ്ടത്? ഉമ്മാരെ വണ്ടികൾ എവിടെയൊക്കെയാ? രണ്ടുപേരും ഓൾമോസ്റ്റ്, വില്യമോനും ഓൾമോസ്റ്റ് വീഡിയോ തന്നെയാണ്. അവൻ ഷീൽഡ് മൊത്തം പോയിട്ട് എച്ച് പി 30 HP ആയി. വില്യമോനെ അടിച്ചാണ് കൊന്നത്, പക്ഷെ അവൻ ഓൾറെഡി അവനെ മറ്റേ 30 HP ആക്കിയിടാ, പക്ഷേ ഷീൽഡ് ഫുള്ളും പോയി 30 HP ആയി. അല്ല ബ്രീച്ച് ഉണ്ടെന്ന് എനിക്കറിയാം, ബ്രീച്ച് കഴിഞ്ഞിട്ട് ക്യാപ്ചർ ഉണ്ടെന്നൊക്കെ ഇടാനുള്ളത് അവൻ അവന്മാര് മുതു വീഡിയോ.
ഇത്തവണ ഇത്തവണ സിനിമയുടെ വണ്ടി ഏറ്റി കൊന്ന്. അയ്യോ സിനിമോനെ ഇത്തവണ വണ്ടി ഏറ്റി കൊന്നത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നോ? ആ രണ്ടു വട്ടം വീഡിയോ ആയിരുന്നു. സ്പീഡിനും വീഡിയോ കേട്ടാ കിട്ടി. അപ്പൊ ഇവനും പോയി സ്പീഡും വീഡിയോ തീടാവണേ. സ്പീഡ് വില്ലു സുനിമാൻ അവന്മാരാതി കൂടുതൽ ഡൗൺ ഉണ്ട്. അവന്മാര് ആറുപേര് ഡൗൺ ഉണ്ട്. ഇങ്ങനെ വരും സാമി സാമി മറ്റേ വീഡിയോ എന്തോ ഒന്ന് സംസാരിക്കുന്ന പോകൂ. സ്പീഡ് 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 ഒന്ന് പോയിട്ടോ. അല്ല അവന്റെ വി സി ഒന്നിരിക്കുന്ന പറഞ്ഞു കിടന്ന് ഇവിടെ ഹെൽപ്പിൽ കിടന്ന് സ്പാം ചെന്ന് കാര്യം പറ കാര്യം പറയുമല്ലോ. ഉണ്ട് ആളുണ്ടോ നോക്ക. ഇന്നും മൂന്ന് വീഡിയോ ഒക്കെ ആരാണ് ചെയ്തെന്നുള്ള അവർക്കുള്ള ആക്ഷൻ സിനിമ. ഈ വണ്ടി കാണുമ്പോൾ നിനക്ക് ഒന്ന് മാറി ഒതുങ്ങിക്കൂടെ ഒരു ബഹുമാനം ഇല്ല. ഒറ്റ വണ്ടി ഇറങ്ങാന്ന് വണ്ടിയൊക്കെ കത്തിച്ചാളല്ലേ ചേട്ടാ. ഒരു വണ്ടി ലൈറ്റ് ഇടയിൽ കൂടെ ഇട്ടിട്ട് ഇറങ്ങി ഒന്ന് കത്തിച്ച. ഇന്നലെ എങ്ങനെയാ ചത്ത സിനിമനെ? എനിക്ക് അത് കിട്ടിയിട്ടുള്ളു. ബാക്കി ഏതാണ് വീഡിയോ സ്പോട്ട് കിക്ക് ചെയ്യാനുള്ള സീൻ വെച്ചാൽ ചിലപ്പോ മനസ്സിലായല്ലോ ഒരാളുടെ പി ഒ വി നോക്കാണ്ടൊക്കെ കിക്ക് ചെയ്ത് കഴിഞ്ഞാല് അല്ലെന്നേ. എന്നൊരു ചെന്നൈ പറയുന്നത് റബൽ ബിൽഡിംഗ് എന്നാണ് ഉദ്ദേശിച്ചത്. ചാറ്റിൽ റബൽ റബൽ ഞാനിത് എല്ലാരും കമ്പോണ്ട് ലൈക്ക് അടിക്കുക 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 ഗായ്സ്. അനൗൺസ്മെന്റ് ഒക്കെ സിനിമോനെ വർക്ക് ആ അഡ്മിൻ്റെ ഇരിക്കുന്ന പൈസ ഒത്ത് എന്നെ കിട്ടിയെങ്കിൽ എനിക്ക് പെട്ടെന്ന്. അഡ്മിൻ്റെ പൈസ ഉണ്ടോ? എനിക്ക് പോളിനി ഇത് ഒരാളല്ല രണ്ടുപേരും അങ്ങനെ ഇവിടെ നമുക്ക് സംസാരിക്കണം സംസാരിക്കും വീടിനെ സിനിമനെ വണ്ടി ഇടിച്ചു വന്നു വില്ലുവിനെ വണ്ടി ഇടിച്ചിട്ടു എന്നിട്ട് 1 HP അല്ലെങ്കിൽ ഇത് ഇതൊരു സ്വന്തം ടീം ഒന്നതാ അത് അവന്മാര് ഇത് സ്വന്തത്തിൽ കൊന്നാണ് കേട്ടാ ഇത് സ്വന്തത്തിൽ കൊന്നാണ് സാലക്സ് ഗോഡിനെ അടിച്ചു വിളിച്ചോ കുഴപ്പമില്ല ലൈവ് ഇരുന്ന് പറയാനുള്ള പറഞ്ഞിട്ടോ മേടിക്കണ്ട
എടാ അവന്മാർക്ക് ജയിക്കാനായിട്ട് മനസ്സിലായില്ലേ, വേറെ ഒരു വഴിയില്ലാത്തോണ്ട് ഇതെങ്കിലും നടക്കുമെന്ന് നോക്കി മനസ്സിലല്ലേ, അവസാനത്തെ ഓപ്ഷനാണ് നോക്കി, അതും നടന്നില്ല. എന്നിട്ട് വാറ് കഴിഞ്ഞിട്ട് നീ പറഞ്ഞോ തെറി വിളിക്കല്ലേ, നീ കാര്യം പറഞ്ഞ വീഡിയോ കേസ് എടുത്തിട്ടോ വണ്ടി ഇടിച്ച്. ഓ എന്നെ ഇടിച്ചങ്ങ് മലതി കൊന്നു, എന്തൊരു ഇടിച്ചങ്ങ് ഡയറക്റ്റ്. ആ എന്റെ ഞാൻ ലൈവ് ആയിരുന്നു. എന്തൊരു കളി, ഇന്നലെ തോറ്റെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത് കളിക്കുന്ന ലൈവ് ഇടോ ആരെങ്കിലും. അവന്റെ പ്രശ്നം തീർന്നു, തണ്ടി കൊറലിന്റെ പ്രശ്നം തീർന്നു. ചന്ദ്രബോസിനോടി കാണാനോമോയിനെ പനവളവിലിട്ട് പിടിച്ചു, പനവളവ് അലക്സാണ്ടറിനെ കെവിൻ കൊന്നു. വാറ ജയിക്കാൻ പറഞ്ഞു, എനിക്ക് ഒരു എക്സാം എഴുതാനുള്ള കണ്ടിട്ട് ഇടിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. അല്ലടാ കണ്ടിട്ട് കറക്റ്റ് കൊണ്ട് ഇടിച്ചല്ലേ, ആള് നിൽക്കുന്നിടത്തോട് വണ്ടി കൊണ്ട് റാമ്പ് ചെയ്ത് കയറ്റി മനസ്സിലായി. അത് കണ്ട കള്ള വണ്ടി കൊണ്ട് ഇടിക്കുന്നല്ലേ, നമ്മളൊക്കെ വണ്ടി കൊണ്ട് ഇടിക്കുമല്ലേ, പക്ഷെ അവര് കേറാതിരിക്കാൻ വേണ്ടി വണ്ടി പിറ്റ് ചെയ്തത് അതൊക്കെ വണ്ടിയിലല്ലേ. വണ്ടി ഇടിച്ചിട്ട് വണ്ടി വല്ലതും ചെന്ന് വേറൊരാളെ പുറത്ത് ഇടിച്ചാ പിന്നെ ഒരു ഫൈൻ എന്ന് പറയും. ഇത് മറ്റേ ഒരാള് പ്രോപ്പർ ആയിട്ട് നിൽക്കുന്നതെടാ, അത് ഇവിടെ ഇതുവരെ ഉള്ള റൂളില് വീഡിയോ ചെയ്താല് ബാൻ ആയിട്ടാണെന്നാണ് കൊടുത്തിരിക്കുന്നത് മനസ്സിലായടാ. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് അവർ എടുക്കുന്നത് മനസ്സിലായില്ലേ. എന്തായാലും ബാൻ മേടിച്ചാലും കുഴപ്പമില്ല, ജയിക്കാൻ ഉള്ളൊരു മൈൻഡ് ആണ് ഈ കാണിച്ചത്. ബാൻ മേടിച്ച് ജയിക്കാന്ന് മറ്റേ സാധനം ഉണ്ടല്ലോ അണ്ണാ, വീഡിയോ ചെയ്ത ആളും സ്വന്തം ടീമിനെ വെടിവെക്കുന്ന ഒരു സ്വന്തം ടീമിനെ വെടിവെക്കുന്നത് അവരറിഞ്ഞിട്ട് പോയി, അവരറിഞ്ഞു കൊടുത്ത് അവരറിഞ്ഞു കൊടുത്തേട്ടാ പിടിച്ചു. അവരടിയും ചത്തില്ലേ, അവർ വീണ്ടും വീട് കിടക്കുന്നത് ചന്ദ്രകൊണ്ട്. ഇനി ആ വണ്ടി കൂടെ ഉള്ളോ? ഇനി ഒരു വണ്ടി കൂടെ ഉള്ളൂ. വീഡിയോ ചെയ്തിട്ട് മുമ്പില്ലേ മാര്, ചില്ലറ കുഴപ്പമില്ല. എന്റെ ബോഡി വന്ന് എന്തോ പറഞ്ഞിട്ടുണ്ട് കേട്ടാ ഞാൻ, മറ്റേ കണ്ടാപ്പിതോ വേറെ അടിക്കാൻ പോണ ഇവന് എന്തിനാ ഇറങ്ങിട്ടോ ഇറങ്ങിയാട്ടാ ഒറ്റയ്ക്ക് ഫ്ലഫി ദാസപ്പനെ എടുത്തു. അപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞു, വളരെ വളരെ എളുപ്പമായിരുന്നു. സുനി നിന്നെ കൊന്ന സീൻ കാണിച്ചുതരാ, സുനി നിന്നെ കൊന്ന സീൻ കാണിച്ചുതരാ. കളി കഴിഞ്ഞില്ലേ, കളി കഴിഞ്ഞില്ലേ, വണ്ടിയൊക്കെ പിറ്റിയൂലേ അങ്ങനെ വല്ലതും തട്ടിയായിരിക്കുന്നു. മനപ്പൂർവ്വം കൊണ്ട് ഇടിച്ചു കയറ്റി ഇതിനു മുന്നേ. കിടക്കുന്ന കണ്ടിട്ട് അതിന്റെ പുറത്തോട് കേറ്റിക്കൊണ്ടു പോയി കണ്ടവരത്തെ. അവര് പിക്ക് എടുത്തിട്ടാ വീണോന്നാണ്.
എന്നിട്ട് ഓടുമ്പോഴത്തേക്കാണ് അടിക്കുന്നത്. ഈ സമയത്താണ് ഇവിടെ സ്പീഡിനെ കൊല്ലത്ത് ഇവിടെ നിന്നാണ് ഇവിടെ കൂടുതൽ സ്പീഡിനെ കൊണ്ടുപോകും. ഒരാൾ പോകും ഇവിടെ ഈ വണ്ടി പോരും. ഈ വണ്ടി കറങ്ങി സ്പീഡിനെ കൊണ്ടുപോകും. ഈ വാറ ജയിക്കുന്നത് നമുക്ക് ജയിക്കാത്തൊക്കെ കണക്കണ്ടാ. നാളെ തൊട്ട് വാറിൽ നമ്മൾ ഇങ്ങനെ എല്ലാത്തിനും ഇടിച്ചു കൊണ്ടു സ്പീഡിനെ കൊള്ളണ സീൻ കാണിച്ചു. എത്ര വീഡിയോ കണ്ടോ? മൂന്ന് പേരെ ഓൾമോസ്റ്റ് വീഡിയോ ആക്കി. നോക്ക് നോക്ക് ചന്ദ്ര നോക്ക് ചന്ദ്ര നോക്ക് ചന്ദ്ര ലൈവ് ആദ്യം ഞാനായിരുന്നു ആദ്യത്തെ സാക്ഷി. ഇവരെ കൊന്നിട്ട് അവനെ പുറത്തോട്ട് ഇടിച്ചു കയറ്റി. അപ്പൊ ഇനി അടുത്ത സ്പീഡിന്റെ ഒരു വിഷയം പറഞ്ഞോട്ടെ. ദൂരെ നിന്നൊരു വണ്ടി വരും. സ്പീഡ് നോക്കിയാണ്ട ഞാൻ കാണുന്നുണ്ട് ഇവിടെ ടീമിനെ കൊല്ലുന്ന പറയുകയാണെങ്കിൽ ഇന്ന് ചന്ദ്രന്റെ ദോഷം. അല്ല സരക്കണ്ണ, സാധാരണ ഒരാളെ കാറി കൊണ്ട് വെക്കും, മറ്റേ ഇതില് വീട്ടിട്ട് വെക്കും, റോഡിൽ ഇന്ന് ബസ് കയറ്റി വെക്കണ്ട. ബസ് ഒരു എട്ട് പേര് ചന്ദ്രനെ